നമസ്കാരം. വെൽക്കം ടു ട്രാവൽ ഈറ്റ് ആൻഡ് യോഗ വിത്ത് ലാൽ. നമ്മളിന്ന് ശരീരത്തിന് മുഴുവനും അല്ലെങ്കിൽ ശരീരത്തിലെ മുഴുവൻ സന്ധികൾക്കും അയവ് കിട്ടുന്ന അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന ഒരു ഒറ്റ വ്യായാമം, അതൊന്ന് ചെയ്ത് നോക്കിയാലോ? അതാണ് സൂര്യ നമസ്കാരം. 12 സ്റ്റെപ്പുകളിലൂടെ പൂർത്തിയാകുന്ന സൂര്യ നമസ്കാരം, ആ വീഡിയോ ആണ് നമ്മളിവിടെ നിന്ന് ഇവിടെ സമർപ്പിക്കുന്നത്. അപ്പം അത് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്നും നന്നായി മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ട് അതുപോലെ പരിശീലിക്കുക. ആദ്യം വളരെ സാവധാനം ചെയ്ത് പഠിക്കുക, സ്ലോയിൽ. അതനുസരിച്ചാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സ്ലോയിൽ ചെയ്ത് പഠിക്കുക, ചെയ്തങ്ങനെ പഠിച്ചിട്ട് ക്രമേണ അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ സാധാരണ സ്പീഡിൽ തന്നെ ചെയ്യാം. ഇത് നമ്മളിന്ന് ഇറക്കുന്നത് പാർട്ട് 1 ആയിട്ടാണ്. പാർട്ട് 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ശ്വസനഗതിയും കൂടെ കാണിച്ചിട്ടായിരിക്കും. അതായത് ശ്വാസം എങ്ങനെ എടുക്കണം വിടണം, ഓരോ സ്റ്റെപ്പിലും ശ്വാസം എങ്ങനെ എടുക്കണം വിടണം എന്നുള്ളത് കൂടി കാണിച്ചിട്ടുള്ള പാർട്ട് 2 ഇറക്കും. അപ്പോൾ ആദ്യം പാർട്ട് 1 പഠിച്ചിട്ട് അത് കണ്ട് പഠിക്കുക, പഠിച്ച് നന്നായി ചെയ്യുക, ചെയ്തിട്ട് നമുക്ക് പാർട്ട് 2 പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി ആ വീഡിയോ നോക്കി അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല ഒരു വ്യായാമമാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സൂര്യ നമസ്കാരം ചെയ്യാനായിട്ട് ആദ്യം കാലുകളിങ്ങനെ ചേർത്ത് നോക്കുക. കാലുകളിങ്ങനെ ചേർന്നിരിക്കുക, വശങ്ങൾ സൈഡിൽ നിന്നുള്ള വ്യൂ ആകുമ്പോൾ നന്നായിട്ട് കാണാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചൊരിഞ്ഞിരിക്കുന്നത്. കാലുകളിങ്ങനെ ചേർത്ത് നോക്കുക, തോളുകളൊക്കെ അയച്ചിട്ട് കൈകൾ തൊഴുതു പിടിക്കുക. ഇതാണ് ഒന്നാമത്തെ പോസ്റ്റർ. അവിടുന്ന് നമ്മൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഒന്ന് പിന്നോട്ട് വരും, കൈകൾ വശങ്ങളിലൂടെ താഴ്ത്തി മുന്നോട്ട് മുരിഞ്ഞിട്ട് കൈകൾ പാദങ്ങൾക്ക് ഇരുവശവും വയ്ക്കുക. നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കാലിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പതിയെ ഇങ്ങനെ പോകും. മാക്സിമം അടുത്ത് നിൽക്കുക. അതിനുശേഷം വലത് കാൽ പുറകോട്ട് വയ്ക്കുക, എന്നിട്ട് ആ വലത് കാൽമുട്ട് തറയിൽ അമർത്തിയിട്ട് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. അതിനുശേഷം ഇടത് കാലും പുറകോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു പോസ്റ്ററായി. ഇനി കാൽമുട്ടുകൾ തറയിലേക്ക്, ഈ അരക്കെട്ട് അല്പം പുറകോട്ടിങ്ങനെ തള്ളിയിട്ട് നെഞ്ച് തറയിൽ കൊണ്ട് മുട്ടിക്കും. എന്താ ഈ ഭാഗം, ഈ ഭാഗം തറയിൽ തൊടുന്നില്ല, അത് തൊടാൻ പാടില്ല. അവിടുന്ന് പതുക്കെ നമ്മൾ ആരക്കെട്ട് താഴ്ത്തി വെച്ചിട്ട് ഭുജംഗാസനത്തിലേക്ക് വരിക. ഇങ്ങനെ തല ഉയർത്തി നെഞ്ചുയർത്തി നിൽക്കുക. ഓക്കെ, അവിടുന്ന് നമ്മൾ പർവ്വതാസനത്തിലേക്ക്, അല്ലെങ്കിൽ ഇൻവെർട്ടഡ് വി എന്ന് പറയും, വി ഇംഗ്ലീഷ് അക്ഷരം വി തിരിച്ചിട്ട് മുകളിലേക്ക്. ഇനി വലത് കാൽ കൈകൾക്കിടയിലേക്ക് കൊണ്ടുവരും, ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇടത് കാൽമുട്ട് തറയിൽ അമർത്തിയിട്ട് വീണ്ടും മുകളിലേക്ക്. ഓക്കെ, ഇടത് കാലും കൂടി മുന്നോട്ട് കൊണ്ടുവരിക, കൈകൾ ഇവിടെ പിടിച്ചിട്ട് അല്ലെങ്കിൽ കൈകൾ താഴെ അമർത്തിക്കൊണ്ട് നെറ്റി കാൽമുട്ടിനടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാൽമുട്ട് വളയാതിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇത്ര എന്നിട്ട് കൈകൾ വശങ്ങളിലൂടെ തന്നെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പുറകോട്ട് വളയുക, കൈ താഴ്ത്തി തൊഴുത്ത്. ഇതാണ് ഒരു സൈഡ്, വലത് കാൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഞാൻ അതുതന്നെ ഇടത് കാൽ ഉപയോഗിച്ചിട്ടും ചെയ്യും, അപ്പോഴേ ഒരു റൗണ്ടാവും. അപ്പോൾ കൈകൾ കാലുകളിങ്ങനെ ചേർത്ത് വെച്ചു, കൈകൾ തൊഴുത്ത് പിടിച്ചു, കൈകൾ വശങ്ങളിലൂടെ ഉയർത്തി അലക്കി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പുറകോട്ടൊന്ന് പറഞ്ഞു, കൈകൾ വശങ്ങളിലൂടെ താഴ്ത്തി താഴേക്ക് പോയി കാൽമുട്ടിനടുത്തേക്ക് തല കൊണ്ടുവരാ, പതുക്കെ ഇടത് കാലാണ് പുറകോട്ട് വരുന്നത്. നേരത്തെ നമ്മൾ വലത് കാലാണോ വെച്ചത്, ഇത്തവണ ഇടത് കാൽ പുറകോട്ട്, എന്നിട്ട് വലത് കാലം പുറകോട്ട്.
ആ ചരിഞ്ഞ പോസ്റ്ററിൽ വരുന്നു. അവിടെ നമ്മൾ കാൽമുട്ട് തറയിലേക്ക് കൊണ്ടുപോയി പൃഷ്ഠഭാഗം ഒന്ന് പുറകോട്ട് തള്ളി പതുക്കെ നെഞ്ച് മാത്രം തറയും, നെഞ്ചും താടിയും തറയും. അവിടെ നമ്മൾ വീണ്ടും ആ നാഭിഭാഗം കൂടി തറയിലേക്ക് കൊണ്ടുപോയിട്ട് കാല് നീട്ടി വെച്ചു. അവിടെ നമ്മൾ തല ഉയർത്തി നെഞ്ച് ഉയർത്തി മുകളിൽ വീണ്ടും അവിടെ നമ്മൾ ആ ഇംഗ്ലീഷ് അക്ഷരം വി തിരിച്ചിട്ടത് പോലെ ഇൻവെർട്ടഡ് വിയിലേക്ക് വരാണ്, അല്ലെങ്കിൽ പർവ്വതാസനം. ഇനി നമുക്ക് ഇടത് കാലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുപോലെ. അപ്പോൾ വലത് കാലിൻ്റെ മുട്ട് തറയിലെ വർക്ക, വീണ്ടും വലത് കാൽ മുന്നോട്ട് കൊണ്ടുവരിക, താഴേക്ക് നോക്കുക, കൈകൾ വശങ്ങളിലൂടെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പുറകോട്ട്, കൈകൾ അതുപോലെ തന്നെ താഴ്ത്തി രണ്ട് ഭാഗങ്ങൾ ഇടതും വലതും ചെയ്ത് കഴിഞ്ഞു ഒരു റൗണ്ട്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കാലുകൾ അല്പകത്ത് വയ്ക്കുക, ഒന്ന് വലത്തോട്ട് ചെരിഞ്ഞു കൊടുക്കുക, ഒന്ന് ഇടത്തോട്ട്, വലത്തോട്ട് ചെരിഞ്ഞു കൊടുത്തു, വലത്തോട്ട് ചെരിഞ്ഞിട്ട് ആ ഓരോ വശങ്ങളിലേക്ക് ഒന്ന് ചെരിഞ്ഞു കൊടുക്കും. അത് എത്ര നമുക്കുണ്ട്, കാരണം സൂര്യ നമസ്കാരത്തിൻ്റെ കൂടെ നമ്മൾ എല്ലാ ആസനങ്ങളും ചെയ്യുന്നത്, അതായത് ഫോർവേഡ് ബെൻഡിങ് ഉണ്ട്, ബാക്ക്വേഡ് ബെൻഡിങ് ഉണ്ട്, ആ സൈഡ് ബെൻഡിങ് മാത്രം ഇല്ല. അപ്പോൾ അതിന് നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോൾ, അതായത് വലത് ഇടത് റൗണ്ട് കഴിയുമ്പോൾ ഒന്ന് ഇതുപോലെ നിന്നിട്ട് ഒന്ന് വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും തിരിഞ്ഞു കൊടുക്കും നല്ലത്. ആ സൈഡ് ബെൻഡിങ് ആ അർദ്ധ കടിചക്രാസനം കൂടി ചെയ്യുന്നത് നല്ലത്. ഓക്കെ, നമുക്കതിൻ്റെ ആ പോസ്റ്റേഴ്സ് എണ്ണിക്കൊണ്ട് ഞാൻ കാണിച്ചു ഓരോന്നായിട്ട് കാണിച്ചു നോക്കണം. വൺ, ടു, ത്രീ, വലത് കാൽ, ഫോർ, ഫൈവ്, സിക്സ്, seven, eight, nine, ten, 11, 12. പിന്നെ അത് തന്നെ ഇടത് കാലിൽ വെച്ചു, വൺ, ത്രീ, ഇടത് കാൽ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, 11, 12. ഇങ്ങനെ രണ്ട് സൈഡും മാറി. അപ്പോൾ അത് എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ കണ്ടതുപോലെ എല്ലാവരും ഭംഗിയായി ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ശുഭദിനം. ലോകാസമസ്ത സുഖിനൊപ്പം.